ആശാനെ മാത്രം ശ്രദ്ധിക്കുകയും കേൾക്കുന്നവരെ സംബന്ധിച്ച് ഒന്നാമത് അറിഞ്ഞതിനേക്കാൾ ഇതാ രണ്ടാമത് ഞാൻ കൂടുതൽ അറിയണമെന്ന് തോന്നാം. രണ്ടാമത് അറിഞ്ഞതിനേക്കാൾ അത് ഇനിയും കൂടുതൽ അറിയേണ്ടെന്ന് തോന്നാം. പാട്ടിലെ പദത്തിൻ്റെ അലകൾ അലകൾ ആ പദത്തിൻ്റെ എന്താ പറയുക ടൈം ലിമിറ്റോ അല്ലെങ്കിൽ അടി ചേങ്ങനയിലെ അടി കഴിഞ്ഞിട്ടും അതിങ്ങനെ മനസ്സിൽ നിൽക്കുന്ന അലകളോട് കൂടിയൊരു സംഗീതമാണ്. അദ്ദേഹം ആലോചിക്കുന്ന കഥകളിപ്പാട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അതിലെ വഴികൾ അത് എന്നും ഒരുപോലെ ഇരിക്കുക. അത് ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്ത പോലെ ഇന്നല്ല അവിടുത്തെ ഒരുപോലെ. അതിലെ രാഗത്തിനനുസരിച്ച് ഇത്രയും രാഗങ്ങളുടെ ജീവസത്ത മാത്രം എടുത്ത് പാടാൻ കഴിവുള്ള ആൾക്കാരെ ഒന്ന് ശ്വാസം നിയന്ത്രിക്കുന്ന രീതി അതൊരു അത്യത്ഭുതമായിട്ടുള്ള രീതി. അപ്പം ഇന്നും പക്ഷെ നന്നായിട്ട് പാടിയിരുന്ന സമയത്ത് അത് കഴിഞ്ഞ് അല്പം വയ്യായൊക്കെ ഒന്നിന് ശേഷം രണ്ടാമത് പാടിയിരുന്ന സമയത്ത് അപ്പോഴൊക്കെ സംഘാടകൻ എന്ന നിലയ്ക്ക് പലരെയും പാടാൻ കൂടെ പാടാൻ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു അയ്യോ എങ്ങാനാശാണെങ്കിൽ കൂടെ പാടാൻ വയ്യ പേടിയ മാഷേ പറഞ്ഞിട്ടുള്ള ധാരാളം. പക്ഷെ എപ്പോഴും കലാനിധിയൻ രാജീവൻ പി ഡി പിന്നെ എക്സെപ്ഷനാണ്. അവരൊക്കെ ധൈര്യത്തോടു കൂടി ആശാൻ്റെ കൂടെയാണ് പാടുകയാണ്. ആശാൻ അങ്ങനെ വാത്സല്യം അവരോട് പ്രത്യേകിച്ചുണ്ടായിരുന്നു ഒന്ന്. പിന്നെ ഒരു ജീവിത പ്രകൃതവും അദ്ദേഹത്തിൻ്റെ പാട്ടിനെ വാസിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ എന്താ പറയുക അത്യാവശ്യം ചില സുഖത്തിൻ്റെ പിന്നാലെയൊക്കെ പോയി മോശമായിട്ട് വന്നിട്ട് പാടുന്ന ഒരവസ്ഥ വന്നാൽ ആ മോശമായതിനെക്കുറിച്ച് പരിതപിക്കുന്ന കലാകാരന്മാർ വളരെ കുറവാണ്. സംഘാടകരോട് കൂടുതൽ സൗകര്യം അവരെ ബുദ്ധിമുട്ടുന്ന വിഷമല്ല ആശാൻ. ആശാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷമപ്പോഴും എൻ്റെ കഥകളി സംഗീതം ഞാൻ എവിടെയോ കേടുവരുത്തി അതിനെ നേരെയാക്കാനുള്ള പ്രശ്നം അത് വേറെ. പിന്നെ കനശതം തുടങ്ങിയിട്ടുള്ള കഥകൾ തുടക്കകാലത്ത് അതിനെ വേണ്ട പോലെ ആക്കിയ കാലത്ത് ഏറ്റവും ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയെടുത്ത ചിട്ടപ്പെടുത്തുന്ന രീതി അശൻ്റെ മാറിപ്പാടുന്ന രാഗങ്ങൾ ഇതുപോലെ ആ രാഗ വഴി ഇതിനെ എങ്ങനെ ഉതകുമെന്ന് ചിന്തിക്കുന്ന കലാകാരന്മാർ കുറവാണ്. ഒരു 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 എന്താ പറയുക ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താവും എന്നറിയാൻ വേണ്ടി ചെയ്യുന്നവരേ ഇന്നുള്ളൂ. അശൻ അങ്ങനെയായിരുന്നു. ആ രാഗത്തിൻ്റെ വഴികൾ ഈ ഭാവത്തിന് ചേരാൻ എന്തൊക്കെ കാരണം ആകും. പിന്നെ ഒരു പക്ഷേ ഈ അവതരിപ്പിച്ചിരുന്ന കലാകാരന്മാരുടെ ശരിക്ക് അവരുടെ എബിലിറ്റി മനസ്സ് വാർത്തി കുറഞ്ഞു പാടാൻ കഴിവുള്ള ആശാൻ്റെ പ്രത്യേകത. അതിലൊക്കെ സംബന്ധിച്ചുള്ള മറ്റൊരു കാര്യം മറ്റുള്ള കലാകാരന്മാരൊക്കെ കളി തുടങ്ങി തുടക്ക സമയത്ത് ആദ്യം അരങ്ങിൽ വരാനൊക്കെ വെപ്രാളം കൂട്ടുന്ന കലാകാരന്മാരുടെ ഒരു കാലമായിരുന്നു അദ്ദേഹത്തിന്. പാട്ട് ടൈപ്പ് ചെയ്ത് മാത്രം മടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആദ്യം വരാൻ വെപ്രാളം കൂട്ടുന്ന സമയത്ത് അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നതേ ഇല്ല. എന്ത് കഥ ഏത് പോർഷൻ പാടേണ്ടി വന്നാലും അവിടെ ബാധിക്കുന്ന കാര്യമല്ല. അതിലെ എല്ലാ പദങ്ങളിലും സൗന്ദര്യം കണ്ടെത്താനുള്ള ആശാൻ്റെ ഒരു കാര്യം ഏത് പദം. ഇപ്പം ചിലരെ സംബന്ധിച്ച് അതിൽ അപ്രധാനമെന്ന് തോന്നുന്ന ചില പദങ്ങളൊക്കെ ആശാൻ്റെ കണ്ഠത്തിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ഈ ഒരു സ്വീകരണമൊക്കെ കൊടുത്ത്
വശം പാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ തൃശ്ശൂർ ക്ലബിൻ്റെ അവാർഡ് എന്നാണ്, അവാർഡ് കൊടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാരണം കൊണ്ട് അവിടെ ഒരു അലവലസം ഉണ്ടായി. അങ്ങനെ ആദ്യത്തെ കഥ ഒരു കുറച്ച് തുടക്കത്തിൽ പാടിയിട്ട് പക്ഷെ പിന്നെ അരങ്ങേറ്റ് വന്നില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ റിങ്ങൽ തീറ്റുള്ള കളികളാണ്, ആൾക്കാരുടെ കൂട്ടത്തിൽ വന്നിരുന്ന് കളി കണ്ടിരുന്നു, കളി കണ്ടിരുന്നു. അപ്പം അങ്ങനെ ആരൊക്കെയോ പരിചയക്കാരൊക്കെ ചെന്ന് കണ്ട് അശനെ വർത്തമാനം പറഞ്ഞ് പുറത്ത് വന്ന് കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി ഒരു എന്താ പറയുക, കഥകളിയുടെ പാടാനുള്ള മൂഡ് പോയ മാതിരിയുടെ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കഥയോ മൂന്നാമത്തെ കഥയൊക്കെ ഓൺലൈറ്റ് കളിയെ കുട്ടികൾ പാടുമ്പോൾ അത് വേണ്ട പോലെ ആവണില്ല എന്ന് തോന്നിയിട്ട് അശൻ അവിടെ നിന്ന് എൻ്റെ പോയി ചേങ്ങല വാങ്ങിയിട്ട് അവസാനം ബാല്യവധത്തിലെ പദങ്ങൾ ചിലത് പാടിയത് ഒന്നും മറക്കില്ല. അപ്പോൾ അവിടെ സംഘാടകരുടെ വലിയ വലിയ ആൾക്കാരിയിരിക്കുന്ന സദസ്സിൻ്റെ ബഹളം കഴിഞ്ഞു, കുട്ടികളുടെ കളി എന്ന് പറഞ്ഞോണായി, പാടാൻ വകയില്ലാത്ത കഥ എന്ന് തോന്നുന്ന കഥയായി. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവിടെ ചെന്ന ബാല്യവധത്തിലെ അവസാന പദങ്ങൾ അന്ന് പാടിയത് ഒരിക്കലും മനസ്സിന് പോലെ. അങ്ങനെയൊക്കെ ആശൻ കലയെയാണ് സ്നേഹിക്കുന്നത്. ഒരു കാരണവശാലും അതിൻ്റെ ചുറ്റുവട്ടം എന്നൊക്കെ കാണുന്നവർക്ക് എന്തെങ്കിലും തോന്നിയാൽ അതല്ല, അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ വഴികൾ ഭംഗിയായിട്ട് ഫോളോ ചെയ്യുന്നവരോട്, ആശാൻ്റെ വഴികൾ ഫോളോ ചെയ്യുന്നവരോട് ആശാനൊരു പ്രത്യേക വാത്സല്യം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. കാരണം ചിലരൊക്കെ ആശാൻ്റെ കൂടെ പാടാൻ മടിക്കുമ്പോൾ ഒപ്പം പാടി മെനക്കെടാൻ, എൻ്റെ ഒപ്പം മെനക്കെടാൻ തയ്യാറുള്ള ആൾക്കാരുടെ വാത്സല്യം ആശാണ്. അപ്പം അതിലൊരു ഉദാഹരണമാണ് ആശാൻ്റെ സംഗീതത്തിനെ അറിയാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ഒരാളാണ് കലാമുള്ള ഹരീഷ്. മനസ്സിലായി? ഹരീഷ് സ്വതേ ഈ പറഞ്ഞ മാതിരി ഈ ഒരു മൂഡ് വേറെ വഴിക്കൊക്കെ പോയാൽ കുഴപ്പമാണ് ഒരാളാണ്, എന്നും ഒരുപോലെ നിലവിലുള്ള അങ്ങേറ്റം വരുന്ന ആളാണ്. ഹരീഷൊക്കെ കൂടെ പാടുമ്പോൾ എങ്ങനെ ഈ സംഗീതം കൂടെയുള്ള കുട്ടി കൈ കിട്ടിയാൽ അവനെ എങ്ങനെ പാടിക്കാം, അതൊരു വലിയ കഴിവശ. അതുപോലെ തന്നെ ഒരാളെ കൂടെ നിൽക്കുന്ന ആൾ ഈ പരിധി വിട്ട് കയറില്ല എന്ന് കണ്ടാൽ അവരെ ഒരു ബുദ്ധിമുട്ടിക്കാണ്ട് അവിടെ വച്ച് അതിൻ്റെ ആ വഴികളുടെ ഒരു സഞ്ചാര രീതിയൊക്കെ അച്ഛനോട് കുറയ്ക്കും. അതല്ല ഈ കൂടെയുള്ള ആളെ ഒപ്പം കയറി വരണമെന്ന് തോന്നിയാലും അപ്പോഴാണ് അച്ഛൻ്റെ സംഗീതത്തിൻ്റെ അതും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും സ്റ്റേജിൽ കൂടെയുള്ള ഒരാളെ അബദ്ധമാക്കുകയാണ്. മുദ്രയ്ക്ക് കൂടി പാടുക, നമ്പീഷാശാൻ്റെ കാലത്തൊക്കെ അത് തുടങ്ങി വെച്ചു, കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സംഗീതം ശരിക്ക് കഥകളി സംഗീതം ശരിക്ക് ഈ കഥാപാത്രത്തെ 100% ഉൾക്കൊണ്ടാക്കാൻ ആരംഭം കുറിച്ച പ്രധാനപ്പെട്ടവരുടെ ആദ്യത്തെ ഒരു കർഷം തന്നെയാണ്. കഥാപാത്രം, അവസ്ഥ, ഈ നടൻ്റെ ചലനങ്ങൾ, ഇതിനൊക്കെ എങ്ങനെ കൂടണം എന്ന് കൃത്യമായ ധാരണ. കലാശങ്ങൾ വട്ടം തട്ടാനും ചേങ്ങലയിൽ ഈ നടനെ നിയന്ത്രിക്കാനും ഏറ്റവും കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാനും ഒരപ്രിയം നടന് തോന്നാത്ത വിധം നല്ല കാലങ്ങളിലൊക്കെ ചേങ്ങലയിൽ നടനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അശാന്റെ ചേങ്ങലയിൽ നടൻ അഥവാ ആ കഥാപാത്രം ഭദ്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ആ ശരീരം മോശമായ കാലത്തും വലിയ വലിയ കലാകാരന്മാർ പറഞ്ഞിരുന്നു അശൻ പിന്നിൽ ചെങ്കല പിടിച്ച് നിൽക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ യഥാസ്ഥിതിയിലുള്ള അവസരങ്ങളും അവസ്ഥയും ഒക്കെ അതുപോലെ ഭദ്രൻ എത്ര വേണം എത്ര പോകാമെന്നൊക്കെ അശനൊരു ധാരണ. പിന്നെ 24 സംഗീതത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നവർ ഉണ്ടോ സംശയം. ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പക്ഷെ വരുന്ന മൂളാണ് ഒരു ദിവസത്തെ എന്നോട് സുഹൃത്ത് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അദ്ദേഹം മുമ്പിലെ സീറ്റിൽ നിന്ന് ആളൊഴിയണ കാത്തിരുന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഇങ്ങനെ വർത്തമാനം. എപ്പോഴും ഒരു ഭാവഭേദവും ഇല്ല, എന്തോ പ്ലാൻ ചെയ്യുന്നത്തേക്കും പ്ലാൻ ചെയ്യുന്ന മുഴുവൻ. അങ്ങനെ ഈ സുഹൃത്ത് പരിചയപ്പെട്ട് ചോദിച്ചു വിശേഷങ്ങൾ ചോദിച്ചു. പിന്നെ അച്ഛനെ എനിക്കറിയാം പിന്നെ അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളായതുകൊണ്ടാവാം അച്ഛൻ എന്നൊരു മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഥകളി സംഗീതത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് അന്ന് കൊണ്ടാടിയിരുന്ന ചിലരെ സത്യത്തിൽ ഇതിനെ വഴിയെ കൊല്ലുകയാണ്.
കാരണം അതിന് വേണ്ട കുറേ ചേരുവകൾ കൃത്യമായി സോപാന സംഗീതം എന്നുള്ള ഒരു അപകടം പിടിച്ച വാക്ക് കുത്തിക്കയറ്റി അതിനെ കുഴപ്പാക്കിയ കുറേ ആൾക്കാർ ഇവിടെയാണ് ഇത് കഥകളി സംഗീതം മാത്രമാകും സോപാന സംഗീതം അല്ലാണ്ടാവുന്നത്. പിന്നെ സോപാന സംഗീതം എന്ന ഒരു പൊതു ലേബലിലൊക്കെ ഇതിനെ പെടുത്തി വെച്ച് ആ വഴിക്ക് മാത്രം ഇതിനെ സഞ്ചരിപ്പിക്കാൻ ശ്രമിച്ചാലുള്ള കുഴപ്പങ്ങൾ എവിടെയൊക്കെ നമുക്ക് മാറ്റാം. ഈ പറയുന്ന ആൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പാട്ടിനെ കുറിച്ച് അറിയാവുന്നൊക്കെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണേനനുസരിച്ച് അച്ഛനതിൻ്റെ നിലവാരം കൂട്ടി. അപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു നല്ല തിസീസ് എഴുതാനുള്ള ആശയങ്ങളെന്ന് അച്ഛൻ്റെ സംഭാഷണത്തിൽ നിന്ന് കഥകൾ സംഗീതത്തിനെ കുറിച്ച് കിട്ടിയെന്നുള്ളത്. പിന്നെ അതിലൊക്കെ സന്തോഷമുള്ള അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ മറ്റു സന്തോഷമാണ് കുട്ടികളായിട്ടുള്ള ഒരു അടുപ്പം അച്ഛൻ. അത് പഠിക്കുന്ന കുട്ടികൾ പ്രായമൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം പക്വത കേമത്വം അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന് അഥവാ ഈ കഥകളി മേഖലയിൽ ആസ്വാദകനല്ലാത്ത ഫ്രണ്ട്സും ഉണ്ട് അശൻ. ഒരു അശൻ്റെ ആസ്വാദകനല്ലാത്ത ഫ്രണ്ട്സും അവരും വഴിയെ അശാൻ്റെ പാട്ടിനെയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഒരു ലാളിത്യത്തിന് പുറത്തൊരു ലാളിത്യമുള്ള അശൻ സംഗീതത്തിന് പുറത്ത് എനിക്ക് ചാലക്കുടി ക്ലബിൻ്റെ അവാർഡ് പ്രഖ്യാപിച്ചിട്ട് കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ആൾക്കാരോട് കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നാട്ടിലെവിടെയോ അടുത്ത് സംഗീതം പഠിച്ചു തുടങ്ങിയ ഒരു ചെറിയ പയ്യൻ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ട് ആശാന് വന്ന് അവിടെ ഒരു ദക്ഷിണ കൊടുത്ത് ഒന്ന് സ്വന്തം അപ്പോൾ എവിടെയോ പാടിയപ്പോൾ പുറത്ത് തട്ടിപ്പോയി അത്ര ആശൻ അവിടെ ചെന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് ആ കുട്ടിക്ക് കഥ ബിഗിനർ തുടക്കക്കാരൻ ആ കുട്ടിക്ക് ആശാൻ കഥകളി സംഗീതത്തെക്കുറിച്ച് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതൊന്ന് കേൾക്കേണ്ടതായിരുന്നു. ശരിയായ സംഗീതത്തിലെ ഗുരു എവിടെ ഇരിക്കും എന്നറിയാം. ഒരുപാട് ആൾക്കാരെ കലാമണ്ഡലത്തിൽ നിന്ന് അശാൻ പാട്ട് ഒരിനത്തിൽ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. അതിലും രസമായിട്ടുള്ള കാര്യം അന്ന് പുറത്ത് പഠിപ്പിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന മറ്റ് ചെണ്ടക്കാരും മന്ദലക്കാരും പറയൂ അത്രേ അശാൻ ചൊല്ലിയാട്ടക്കളരിയിൽ വന്ന ഇത് വേഷക്കാർക്ക് പറഞ്ഞു കൊടുക്കണ കേട്ടാൽ നേരത്തെ പത്മാശാനൊക്കെ പറയാറുള്ള മാതിരി കീചകൻ അരങ്ങിൽ ഉണ്ടെങ്കിൽ ഒരു കീചകനും രണ്ട് പാട്ടുകാരി കീചകന്മാരും രണ്ട് മേളക്കാരി കീചകന്മാരുടെ ഒക്കെ അഞ്ച് കീചകൻ അരങ്ങിലുണ്ടാവണം. അതിന് പാകത്തിന് നിങ്ങൾക്ക് എങ്ങനെ ഈ ഇതിനെ അരങ്ങിനെ ഈ എല്ലാത്തിനും യോജിച്ച് സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത അതുണ്ടാക്കാൻ പ്രത്യേകിച്ച് മേളക്കാരിൽ പാട്ടുകാരിൽ വേഷക്കാരിൽ അങ്ങനെ അച്ഛൻ്റെ അരങ്ങ് പത്മാശനൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നൊരു വാചകമാണ് ഈ ഇതിങ്ങനെ വേണം ഇങ്ങനെ വേണം. പക്ഷെ ഗംഗാരാശൻ പാട്ടായിട്ട് പോലും വേഷക്കാരനല്ലാണ്ടേ പോലും ചുലിയാട്ട കളരിയിലൊക്കെ അത് എങ്ങനെ സാധ്യമാകുന്നു പ്രകടമായിട്ട് കാണിച്ചു കൊടുത്ത ഗുരു എന്നുള്ള നിലയ്ക്ക് അച്ഛൻ പാട്ടുകാരെയൊക്കെ ഒപ്പം തന്നെ വേഷക്കാർക്കും മേളക്കാർക്കൊക്കെ ഗുരു തന്നെയാണ് കഥകളിൽ. അതും സാധാരണക്കാർക്ക് കാണാത്തൊരു ഗുണമാണ്. പിന്നെ ആശാൻ മറ്റുള്ളവരുടെ കൂടെ പാടിയിട്ടുള്ള കാലത്തെ കുറിച്ച് കൂടി ഓർക്കേണ്ടതുണ്ട്. ആശാൻ്റെ സീനിയേഴ്സായിട്ടുള്ള ഗുരുവായിട്ടുള്ള ബിഷ്ണാശാൻ്റെയും കൂർപ്പാശാൻ്റെയും ഒക്കെ കൂടെ പാടിയിട്ടുള്ള കാലമുണ്ട്. എല്ലാവരും പറയും എല്ലാവരോടും ചേരണു ചേരണു ചേർന്ന് പാടും എന്നൊക്കെ പറയും. പക്ഷെ 90% അങ്ങനെ ഒരു ചേർച്ച ആശാൻ കുറവായിരുന്നു എന്നുള്ളത് സത്യം. കാരണം നമ്പീശാശാൻ്റെ കൂടെ മാത്രം ഒന്ന് വഴങ്ങി കൊടുത്തങ്ങോട്ട് പോണതല്ലാണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ എവിടെയെങ്കിലും നമുക്ക് ഗംഗാരാശാൻ ആണ് അവിടെ പദങ്ങളെ ഏതെന്ന് വിചാരിക്കാതെ നടപ്പില്ലാത്ത പദങ്ങൾ അച്ഛൻ്റെ കിട്ടുന്നു. അപ്പം നേർക്കുത്ത് എന്ന് പറയുന്ന നാലാന്തരം കഥയാന്ന് പറഞ്ഞ് തള്ളിയ കഥയെ ആൾക്കാർക്ക് കേൾക്കാൻ ബാക്കിയതാക്കിയത് അച്ഛൻ്റെ സംഗീതം തന്നെ തന്നെ കണ്ട് അണിമണിമ മാറി. അതൊക്കെ സിന്ധുബൈയുടെയൊക്കെ ഒരു രസം അതുമാതിരി തന്നെ ചെയ്യുന്ന എത്ര ഒരുപാട് ആലോചിക്കുന്നുണ്ട് അച്ഛൻ. അത് പ്രകടമല്ല നമ്മൾ നമ്മളാരും കാണുന്നില്ലെങ്കിലും
പണിയെടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ആലോചന ശൻ നടത്തുന്നുണ്ട്. പിന്നെ അശൻ നടത്തിയ പരീക്ഷണങ്ങൾ രാഗം മാറ്റുന്നതിലാകട്ടെ, അതിൻ്റെ ഒരു നല്ല രീതിയിൽ പരീക്ഷണം പൊളിഞ്ഞിട്ടില്ല. 99 വിജയിച്ച പരീക്ഷണങ്ങൾ. അതിൻ്റെ കാരണം ഇതാണ്, വളരെ ചിന്തിച്ച് ആണ് അശൻ ഒരു മാറ്റം. ഒരിക്കലും കഥകളി അല്ലാതെ പോകില്ല, അതാണ് പ്രത്യേകത. ഈ മറ്റുള്ളവർ മാറ്റമൊക്കെ വരുത്തി വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് നേരത്തെ പറഞ്ഞ കഥകളി സംഗീതം അല്ലാണ്ടേ ആവണ്ടോ എന്ന് നമുക്ക് എപ്പോഴും സംശയമുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകത, അതായത് അശാന്റെ ഗുരുക്കന്മാർ കൊടുത്തിട്ടുള്ള പ്രാഥമിക പാഠങ്ങളുടെ ചട്ടക്കൂടുണ്ടല്ലോ, ചട്ടക്കൂടിനകത്ത് ഒരു തരി പോലും മാറാതെ നിന്നിട്ട് ഇമ്പ്രോവൈസേഷൻ സാധ്യമാവും. അങ്ങനെ അശാന്റെ മറ്റൊരു പ്രത്യേകത ഈ നാട്യധർമ്മിത്വം. മുഖാഭിനയത്തിൻ്റെ കാര്യത്തിൽ നടൻ സ്വീകരിച്ചിരുന്ന പോലെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ കഥകളി സംഗീതം എന്ന നിർത്താൻ പാകത്തിനുള്ള ഒരു മാർഗം അശാൻ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന കർണശബ്ദത്തിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായി അശൻ പാടിയിരുന്നത്. തുടക്കകാലത്ത് കേട്ടിട്ടുണ്ട് ഈ അശൻ്റെ തൊട്ടടുത്ത തലമുറ ബാറ്റൺ കയ്യിലെടുക്കുന്നതിന് മുമ്പത്തെ കുറച്ച് കർണശബ്ദങ്ങൾ കേൾക്കാതെ വന്നിട്ടുണ്ട്. അത് നമ്മൾ മറക്കില്ല, അതിൻ്റെ പ്രത്യേകത. അപ്പോഴാണ് മനസ്സിലാവുക ചിട്ടപ്പെടുത്തിയവര് ഉണ്ടാക്കിയ വഴിയും പിന്നെ അത് റിവേഴ്സ് ചെയ്തവര് ചെയ്ത വഴിയും നമുക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ടായത്. അതൊന്ന്. പിന്നെ സംഗീതത്തിനെ കഥകളിക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള സംഗീതത്തിൻ്റെ അതിലെ നേരത്തെ കോട്ടയം കഥകൾ പോലെയുള്ള കഥകൾ അതിൻ്റെ വാക്കുകളും വ്യാകരണവും കൂടി താളത്തിന് പാകത്തിന് ചെയ്തിട്ടുള്ള കഥകൾ അതിനെ സമീപിക്കുന്ന രീതി. ഈ നളചരിതം പോലെയുള്ള കഥകളിൽ അത്യാവശ്യം അതിഭാവുകത്വം ഉള്ള അല്ലെങ്കിൽ ഒരു കവിത ബാക്കി നിൽക്കുന്ന കഥകളിക്ക് വെല്ലുവിളിയായിട്ടുള്ള കഥകൾ കൈകാര്യം ചെയ്യുമ്പോൾ സംഗീതം അശാൻ വ്യക്തമായിട്ട് അതിനൊരു വ്യത്യസ്തത വരുത്തിയിരുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടി വളരെ ഭംഗിയായി സാക്ഷാൽ കഥകളിയായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്തു. ചിട്ടപ്പോ പ്രമേലം ധർമ്മപുത്രർക്ക് പാടുന്ന അതേ രാഗത്തിൽ അശാൻ മറ്റൊരു കഥയിൽ പാടുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു രാഗത്തിന് തന്നെ പല പദങ്ങളിൽ അശാൻ്റെ ശൈലിക്ക് രാഗത്തിൻ്റെ സാമ്യതയേക്കാൾ അധികം കഥകളിക്ക് പാകത്തിന് ഒരു 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 ചെറിയ മാറ്റം രാഗത്തിൽ ഫീലിൽ തന്നെ വരുത്താൻ പാകത്ത്. അതൊരു പക്ഷേ നേരത്തെ ഇങ്ങനെ നാരായണ മാഷൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഇതിലെ ഏത് സഞ്ചാരം എടുത്താലാണ് ഈ അവസ്ഥയ്ക്ക് പാകമാകുക എന്നുള്ള ചിന്ത അശൻ്റെ ഉള്ളിൽ പലപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അശൻ്റെ തോടി രണ്ട് സ്ഥലത്ത് കേട്ടാൽ യാതൊരു മാറ്റവും അതിൻ്റെ ബേസിക് നോട്ട്സിൽ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഫീലിനൊരു മാറ്റം വരുത്താനുള്ളൊരു കഴിവ്. അതൊരു ഭയങ്കരം തന്നെ. ചരതളി ചങ്കാരം എന്ന് തുടങ്ങുന്ന ഒന്നാം ദിവസം പദം അശൻ അവതരിപ്പിക്കുമ്പോൾ എന്നോട് മറ്റേ മാർഗി വിജയേട്ടൻ വിജയൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരുപാട് വ്യത്യസ്തതയോടെ മറ്റു പലരും പാടുന്നു കേൾക്കണ്ട, അശൻ്റെ കൂടെ ഇത് ആടുമ്പോൾ പാട്ട് കേട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മളെയും കൂടി നയിക്കുന്നൊരു ശക്തി, ഈ നടനെയും കൂടി നയിക്കുന്നൊരു ശക്തി ആ പാട്ടിലുണ്ട്. ഹരിദാസേട്ടനൊരു കാലത്തെ അവനവനിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു പ്രകൃതം ഉണ്ടായിരുന്നതാണ് ഹരിദാസൻ, എനിക്കറിയാം. അപ്പോൾ എവിടെയോ ഇരിയാലക്കൂടെ ഞാൻ തോന്നും ഒരിക്കൽ കൂടെ പാടി പുറത്ത് വന്നിട്ടേ ഇങ്ങനെ. അപ്പോൾ അന്നൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഹരിദാസൻ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഹരിദാസേട്ടൻ്റെ ഒരു കുറച്ച് വാക്കുകളൊന്നും മറക്കില്ല. അശാൻ്റെ കൂടെ പാടുന്നത് കഥകളി നടത്താനാണെന്ന് ചോദിച്ചാൽ അല്ലാന്നാണ് പറയുക, സംഗീതം അറിയാനേ പാടണം. മനസ്സിലായി? എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്ന് വരിക എന്ന് ഇന്ന് തന്നെ തീരുമാനമുള്ളൂ, ഇന്നലെ നാളെയോ തീരുമാനത്തെ ഒരു പ്രകൃതം. പിന്നെ ഏറ്റവും സുഖമായിട്ട് ഈ കൂടെ നിൽക്കണമെന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു വഴി അത് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് പലപ്പോഴും തോന്നും എന്ന് രസം പറയാറുണ്ട്. ദാ എൻ്റെ പിടിയിൽ നിന്ന് ഇത് വിടും
പോക്കങ്ങടാണെന്ന് തോന്നിയ അവസരങ്ങൾ കുറേ ഉണ്ടായി. ബാക്കി ആരുടെ കൂടെ പാടുമ്പോഴും നമുക്ക് അങ്ങോട്ട് ചേരുക വേണ്ടു, ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ ഇത് വരുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് കോൺഫിഡൻസ് ഇല്ലാണ്ടേ ആവണം. ഇതാ പോണു മുകളിലേക്ക് എനിക്ക് വിളിച്ചാൽ കിട്ടില്ല തോന്നുന്ന അവസരം. ദാശാൻ്റെ പ്രത്യേകത എന്ന് മറ്റുള്ളവരെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുള്ള പലരും അത് അറിഞ്ഞാണ്. ഈ ശരീരം ഒരിടയ്ക്ക് അച്ഛൻ്റെ തൊണ്ടയൊക്കെ ബുദ്ധിമുട്ടായ സമയത്ത് അന്നാണ് അച്ഛൻ്റെ എന്നെ സംസാരിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് മുഴുവൻ അങ്ങോട്ട് ആരെങ്കിലും വയ്യാണ്ട് തൊണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒന്നാണ്. ഏറ്റവും കൂടുതൽ വഴികളെ കുറിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് സുഖമായതിന് ശേഷം ആ വഴികളൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട്. ഈ ശരിക്കും ഈ അവസാനത്തെ ഒരു 6-7 വർഷം അച്ഛൻ്റെ ശബ്ദമൊക്കെ അതി വളരെ സുഭഗമായ ശബ്ദമായിരുന്നു. അച്ഛൻ്റെ ഒരു സംഗീതപരമായ ഭാവന വളരെ ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു കാലമാണ്. അതൊന്ന് റയറ അങ്ങനെയുള്ള സാധാരണ ഏജ്ഡ് ആവുകയും ഈ ശരീരം നമുക്ക് വരങ്ങാണ്ടാവുക, ശരീരം കുറേശ്ശെ കൈ പിടികിട്ടാണ്ട് വരുന്ന കാലം ആണ് സാധാരണ നമ്മൾ ഏത് പാട്ടുകാരെ സംബന്ധിച്ചും കണ്ടിട്ടുള്ളത്. അച്ഛൻ്റെ കാലത്ത് നേരെ എതിരായിരുന്നു. അവസാന കാലത്തേക്ക് റയർ റയർ റയറായ മരിക്കുന്ന ഒരു 1.5 കൊല്ലം 2 കൊല്ലം മുൻപ് ചാലക്കുടി നമ്പീശൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു കച്ചേരി ഉണ്ടായിരുന്നു. കച്ചേരിയുടെ അകത്തുക അത്ര സുഖമല്ലാത്തൊരു കച്ചേരി. അത് കഴിഞ്ഞിട്ട് ഔദ്യോഗികമായി കച്ചേരി തീർന്നു. അതിന് വേറെ പല കാരണങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് പിന്നീട് അന്നവിടെ ഒരു 3 പദം അച്ഛൻ പാടിയിരുന്നു, മനസ്സിലായി. അപ്പോൾ പലപ്പോഴും ഈ ഔദ്യോഗികത അല്ലെങ്കിൽ ഒരു എന്താ ഫോർമലായിട്ടുള്ളതൊന്നും അച്ഛൻ അത്രയും കൂടെ ദഹിക്കുന്ന കൂട്ടത്തിലല്ല. ഇൻഫോർമലായാലേ അച്ഛനെ അറിയാൻ പറ്റും ശരിക്കും എന്ന് വേണം പറയാൻ. ഒരു നല്ല ഗവേഷണ ബുദ്ധിയോട് സംഗീതത്തെ സമീപിക്കുന്ന ഒരാൾക്ക് ഇൻഫോർമലായ ഗംഗാദാശൻ ഫോർമലായ ഗംഗാദാശനെക്കാളും, അത് പ്രത്യേകിച്ച് കച്ചേരിയുടെ കാര്യത്തിൽ, കളിയാണെങ്കിൽ മാറി അച്ഛൻ വേദിയിൽ വേഷം ഉണ്ടെങ്കിൽ അച്ഛൻ സമീപിക്കുന്ന രീതി ഒരു കച്ചേരിക്ക് സമീപിക്കുന്ന രീതി എൻറ്റയർലി ഡിഫറൻറ്റ് ഒക്കെ മാറി. വേഷം അരങ്ങിലുണ്ടെങ്കിൽ അച്ഛൻ ശരിക്കും കളരിയിലേക്ക് പോയി എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് അച്ഛൻ പാട്ട്. അതും ഒരു നമുക്ക് അച്ഛൻ സാവേരിയിലൊരു കീർത്തനം പാടി ഒരുക്കി കിട്ടുന്നത് ഒരു പരിസരം ഒരിക്കൽ ഒരു ഇതേമാതിരി ഒരു ഇൻഫോർമൽ കൂട്ടായ്മയുടെ ഇടയ്ക്ക് സാവേരിയിലൊരു കീർത്തനം, സാധ്യതാ കീർത്തനം സാവേരിയിലാണ്. അതിൻ്റെ പകുതി മുക്കാൽ പാടിയ ശാണ്. അപ്പം നമ്മൾ ഈ സ്വതവേ കഥകളിയിൽ സാവേരി റയറായിട്ട് 3-ാം സ്ഥലത്തേ ഉള്ളൂ. സുഖമുള്ള സാവേരി വഴിയാണ് അതിനെ. അതിൽ നിന്ന് ഈ കീർത്തന വശം പാടിക്കേട്ടത് ഒരു അത്ഭുതമായിരുന്നു അത്, മനസ്സിലായേ. ഉള്ളിലെ ഈ ചിട്ടവഴിക്ക് കൂടാണ്ട് എന്തോരം സംഗീത ശമ്പളിൽ അകത്തിരിക്കണം സാർ എന്ന് നമുക്ക് മനസ്സിലായ ഒരു ഉദാഹരണമായിരുന്നു ആ സാവേരി എന്ന് കേൾക്കാൻ പറ്റി. അപ്പം
പാടമ്പ്യാശൻ കൂടെ പാടിയിട്ട് കെങ്ങാരശൻ പാടുന്ന ഒന്ന് രണ്ട് അവസരം കാണാനിടയുണ്ട്. ആ ചിട്ട വിട്ട് യാതൊന്നും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്തതാണ് പാടമ്പ്യാശൻ. ഈ വഴിക്കാണ് പോകുള്ളൂ. ഗംഗാരശൻ്റെ കൂടെ പാടുമ്പോഴാണ് മാടമ്പ്യാശൻ ഈ പാടി കേൾക്കണതൊക്കെ ഇത് എവിടുന്ന് വന്നതാണ്, എവിടുന്നാണ് ഇത് വന്നേ. ഈ അശാൻ ഈ അടി ഉറച്ച ശിഷ്യ പരമ്പരകളെ ഭംഗിയാക്കാൻ ഗംഗാരശൻ്റെ തലമുറ കഴിഞ്ഞിട്ട് പിന്നെ മാടമ്പ്യാശൻ ഈ പാകത്തിന് ഇത് എവിടുന്നാന്ന് ഒരു നല്ല ആസ്വാദകർക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ ഒരുമിച്ചുള്ള പാട്ടാണ് അത്. അനുഭവം തോന്നുന്നത് മാടമ്പ്യാശാനാണോ? ഗംഗാരശൻ്റെ കൂടെ പാടുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ ആ വഴി സ്വീകരിക്കുമ്പോഴും അശാൻ്റെ ഒരു പ്രത്യേകത അതും എടുത്തു പറയേണ്ടതാണ്. അതിലൊക്കെ അത് അതുപോലെ തന്നെ അന്വേഷിച്ച് നടന്നവർക്ക്, അശാനെ അന്വേഷിച്ച് നടന്നവർക്ക് എന്തായാലും സംഗീതത്തെ അറിയാനും കഥകളി സംഗീതം മനസ്സിൽ സൂക്ഷിക്കാനും പകത്തിന് ഒരുപാട് മുത്തുകൾ അശാൻ ഉണ്ടാക്കി കൊടുത്തത്. ആശാൻ്റെ കളരിക്ക് ഒരു പക്ഷേ ആശാൻ അരങ്ങിനേക്കാൾ സന്തോഷത്തോടെ കളരി ചെയ്തൊരു കാരണമാണ്. അരങ്ങിനേക്കാൾ സന്തോഷം ഈ വയ്യായി കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ അരങ്ങിനേക്കാൾ സന്തോഷത്തിൽ കളരി പോയിരുന്നൊരു കാരണം ആശാൻ. അപ്പോൾ അവിടെ നിന്നാണ് ഒരു പക്ഷേ ആശാൻ ആ വഴി അങ്ങനെ വേറെ ബാരിയേഴ്സൊന്നും ഇല്ലല്ലോ അവിടെ. ഈ ഗുരുവിലൊക്കെ ചൊല്ലി അടിക്കുമ്പോൾ ചൊല്ലി അടിക്കുന്നത് കാണാൻ ഭാഗ്യമുണ്ടായെങ്കിൽ മനസ്സിലാവും. ഈ പറയണ പോലെ ഈ ഒറ്റ ശ്വാസത്തിൽ ഈ രണ്ട് തളവോട്ടൊക്കെ ചെയ്യാമെന്ന് മാത്രമല്ല അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പോസിറ്റീവായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതും അന്വേഷണ കൗതുകം രാഗത്തിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്തിരുന്നു. കമ്പയർ ചെയ്ത് പാടുന്നൊരു ശീലവും ആശാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് ഒരു രാഗമെടുത്ത് കഥകളി സംഗീതത്തിലേക്ക് നന്നായി ഉപയോഗിക്കുക പുതുതായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആശാൻ തന്നെ കീർത്തനങ്ങൾ കേട്ടിട്ട് ആ കീർത്തനങ്ങളുടെ സഞ്ചാര വഴികൾ ഒരുപാട് ആലോചിച്ചിട്ട് അതിൽ നിന്ന് പറക്കിയെടുക്കുന്ന ചിലത് മാത്രമേ വേണ്ടൂ ഇതിന്. പക്ഷെ കൃത്യമായിട്ട് അറിയാം ഈ ശാസ്ത്ര സംഗീതത്തിൻ്റെ മൊത്തം വഴികൾ വേണ്ടാത്തതുകൊണ്ട് ഇതിനതിൽ നിന്ന് പറക്കിയെടുക്കുന്നത് ഏതൊക്കെ സഞ്ചാരങ്ങൾ ഏതൊക്കെ വേണം തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് അവിടെയാണ്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ നൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രാധാന്യം കഥകളി സംഗീതത്തിനെ അതിൻ്റെ ഒരു ചിട്ടയും വിടാണ്ട് ശാസ്ത്രീയ സംഗീത രാഗത്തിനെ ഇതിൽ സമഞ്ജസം ചേർക്കുന്ന അശാൻ്റെ കഴിവ് അതൊന്നും ഇനി തിരിച്ചു വരില്ലാത്ത വിധം അശാൻ്റെ വളരെ അടിയുറച്ച കർണാടക സംഗീത പിന്നെ അഭ്യാസം ഉണ്ടായിരുന്നു അശാൻ. ഈ അശാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായി ഇപ്പം നമ്മൾ പല പ്രാവശ്യം അശാനോട് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് അശാൻ അത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു രാഗം. അപ്പോൾ അത് ഞാൻ പഠിച്ചതിൽ നിന്ന് എന്നാണ് അശാൻ്റെ ഞാൻ പഠിച്ചതിൽ നിന്ന് തന്നെയാണ് അല്ല. അതുകൊണ്ടാണ് മുൻകാലത്തു നിന്നും ബാക്കിയുള്ളവർ അറച്ചു നിന്നപ്പോൾ ഈ രാഗമാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ ഇംപ്രൊവൈസേഷൻ കൊണ്ടുവരാൻ പലരും അറച്ചു നിന്നപ്പോൾ ധൈര്യമായിട്ട് അശാൻ ചെയ്തത് അശാൻ ഇപ്പോൾ കർണശബദം ശരിക്കും പറഞ്ഞാൽ അശാൻ ചിട്ടപ്പെടുത്തിയത് തന്നെയാണ്, സംശയമില്ല. അതിൻ്റെ അരങ്ങ് വഴി ശരിയായത് അശാൻ ചിട്ടപ്പെടുത്തിയത് തന്നെയാണ്. ആ അരങ്ങ് വഴിയിൽ പുതുമ്പ കൊണ്ടുവന്നപ്പോൾ ആദ്യമൊക്കെ ദഹിക്കാത്ത ആൾക്കാരെ കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ തലമുറ വിട്ടുപോയെന്നൊക്കെ മറന്നു പോണത് അതിനെയൊക്കെ അതിജീവിച്ച് ആശാൻ ചിട്ടപ്പെടുത്തിയ വഴികൾ അല്പം സുഖമുള്ള ശരീരത്തിൽ കേട്ടു പിന്നെ എന്നുള്ളതല്ലാതെ ഉണ്ട്. ആ വഴിക്കൊന്നും ഒരു മാറ്റവും ആരുടെ അത് വിട്ട് വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഈ രാഗങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് തോന്നുന്നു 90% രാഗങ്ങളും സത്യത്തിൽ കഥകളിയിൽ പതിവില്ലാത്ത കൊണ്ടുവന്നിട്ടുണ്ട് ആശാൻ തന്നെയാണ്. ആശാൻ തന്നെയാണ് ഈ പുതുതലമുറ ഉദാഹരണത്തിന് ഏതാണ്ട് പത്തിയൂര് ശങ്കരൻകുട്ടി തുടങ്ങി അവരൊക്കെ ഒന്ന് കണ്ടും കേട്ടും അവിടെ നിങ്ങളുടെ ബാബു നമ്പൂതിരി കോട്ടക്കൽ മൊത്തം തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അവരെയൊക്കെ സംബന്ധിച്ച് ഇപ്പോഴും അവർ പഠിക്കുന്ന അവർ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന കാര്യം സംഗീതാന്വേഷണം എന്താ അവരുടെ മനസ്സിൽ ചിന്ത വന്നാൽ ആദ്യം ആരുടെ സംഗീതത്തിൽ അന്വേഷിക്കണം ഇത് എന്ന് തോന്നുന്നത് ഗംഗാരശൻ്റെ തന്നെ വായ വിട്ടവരെല്ലാവരും അവരുടെ ആശാമാർ നിൽക്കുമ്പോൾ പറയുന്നത് ഒളിഞ്ഞ തെളിഞ്ഞ പാടും ഞാൻ കേട്ടിട്ടുണ്ട് അവരൊക്കെ ആ പാട്ട് യുവ ഗായകരൊക്കെ ചിലതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അശാൻ്റെ വഴിക്കല്ല എന്ന് ബോധ്യമുള്ളപ്പോഴും ശരിയായ കഥകൾ സംഗീതത്തിന് എവിടെ അന്വേഷിക്കണം എന്നുള്ളത് കലാമണ്ഡലം വിനോദം എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് അത് ആ സാഗരത്തിൽ മുങ്ങിത്തപ്പാൻ സുഖമുണ്ട് മാഷേ. അത് കഴിഞ്ഞ് ഒരെണ്ണം നമ്മൾ കൂടെ പാട് കേട്ടൊക്കെ കഴിഞ്ഞിട്ടെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുക നമ്മുടെ എന്താ പറയുക ഒന്നുമില്ലായ എന്ന് വിനോദ് പറയും. കൂടെ നിൽക്കുമ്പോൾ കൊല്ലം ഒരു കളിക്ക് മറ്റേ വൈകി വിനോദ് ലേറ്റായിട്ട് എത്തുകയാണ്.
കഴിഞ്ഞിട്ടാണ് അശ്വനപ്പോ ആള് വരാത്തതുകൊണ്ട് കളിയിൽ നിന്ന് നീളം വയ്ക്കുക എന്നാണ് ഞാൻ ആദ്യമായിട്ട് ധൈര്യമായിട്ട് തുടങ്ങാം. ശിങ്കിടി വേണ്ട, ഞാൻ തുടങ്ങിക്കോളാം. ശിങ്കിടി വേണ്ട, തുടങ്ങിക്കോളാം. സംഘാടകർ ഒരു സന്തോഷം, ഗംഗാനശമ ഒരാൾ അങ്ങനെ ഒരു ഉറവ് ധൈര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശിങ്കിടി വേണ്ട, തുടങ്ങുക. അപ്പോഴേക്കും വിനോദ് എത്തി, ഇടുന്ന ഓടി പറഞ്ഞ് എത്തി, കളി തുടങ്ങുന്നു, സംഗീതം തുടങ്ങുന്നു. പക്ഷെ അപ്പോൾ ശിങ്കിടി ഇല്ലാണ്ട് അരങ്ങ് കൊണ്ടുപോകാനുള്ള അശാന്റെ ധൈര്യം, ശിങ്കിടി ഒന്നും വേണ്ട അച്ഛനെ, പാടാം, ഒറ്റയ്ക്ക് പാടാം എന്നുള്ള ധൈര്യം. രാജീവൻ അവനവനെ കുറിച്ച് ഞങ്ങളോട് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ സംഗീതമൊന്നും ഇല്ല എൻ്റെ മാഷെ, എൻ്റെ കയ്യിൽ ചില കേമന്മാരുടെ കൂടെ പാടി എൻ്റെ ബാക്കി പത്രം ഒന്ന് ഗംഗാരാശൻ്റെ കൂടെ പാടിയുണ്ട്. ആ ഉറച്ച വഴികളാണ്. പിന്നെ അതിലൊക്കെ സംഗീതം ഉണ്ടെന്നുള്ളത് കേൾക്കണവർക്ക് തോന്നി ശരിയാവണേൻ്റെ കാരണം ആശാൻ ആ വഴിക്ക് കൊണ്ടുപോയതാണ്. രാജീവൻ തന്നെ പറയും, പിന്നെ ഈ ഗംഗാരാശൻ്റെ കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്ക് ഗുണം തന്നെ. ഇനി പിന്നെ അപ്പുറം ആര് വന്നാലും ഒന്നും സംഭവിക്കാനില്ല. അതിൻ്റെ അപ്പുറയ്ക്ക് നമുക്ക് മറ്റേ സംഗീതത്തെ ഭയപ്പെടാനില്ലാത്ത, കഥകളി സംഗീതത്തെ ഭയപ്പെടാനില്ലാത്ത വിധം നമ്മളെ പൊക്കിക്കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ രാജീവൻ തന്നെയാണോ ശരിക്കും ഒരുപാട് കാലം എനിക്ക് നേരിട്ട് പറയാൻ, വടക്കൻ ദിക്കുകളിലേക്ക് ഇപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ അശാന്റെ കൂടെ പാടാൻ സംഘാടകർ ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന പിടി എനിക്ക് എല്ലാ തരത്തിലുള്ള കാലങ്ങളും ഉണ്ടായിരുന്നു. ഒപ്പം നിൽക്കാവുന്ന കാലം നിൽക്കാതൊക്കെ ഉണ്ടായിരുന്നു. രാജീവിനെ സംബന്ധിച്ച് എന്നൊരു നിലവിലായിരുന്നു. അപ്പോൾ രാജീവൻ പറയും, എൻ്റെ കർണാടക സംഗീത ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പരിമിതിയൊക്കെ എനിക്ക് മറികടക്കാൻ സാധിച്ചു ഗംഗാരാശൻ്റെ കൂടെ പാടിയിട്ട് തന്നെയാണ്. ഒരുപാട് കാലം പാടിയിട്ടുണ്ട്, ഒരുപാട് അടങ്ങി രാജീവൻ കൂടെ പാടിയിട്ടുണ്ട്. മറ്റു പലരും ഭയപ്പെട്ട് മാറി എന്ന അവസരത്തിലും രാജീവൻ പാടിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ഈ കുട്ടികളൊക്കെ, ബാബു തുടങ്ങിയിട്ട് ഇതിൻ്റെ റിപ്പോർട്ടുള്ള എല്ലാവരും, അവരൊക്കെ ശരിക്കും സംഗീതത്തിന് മൂർച്ച കൂട്ടിയിട്ടുള്ളത് കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ബേസിക് ആയിട്ടുള്ള കഥകളി സംഗീതത്തെ പാഠങ്ങളെയൊക്കെ അരങ്ങത്ത് മൂർച്ച കൂട്ടിയിട്ടുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ ചെടികളൊക്കെ അതിന് ഇഷ്ടം പോലെ അവസരം അവർക്ക് കിട്ടേണ്ടായി. അതിൻ്റെ ബാക്കി പത്രമാണ് ആ കുട്ടികളിൽ ഇന്നും ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആശാൻ്റെ ഓരോ അരങ്ങുകളിലും ദീപ്തമായ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥകളി സംഗീതത്തിൻ്റെ കുറേ കാര്യങ്ങൾ, ഇനിയും വേണ്ടതാണ് നമുക്ക് ബോധ്യമുള്ള കുറേ കാര്യങ്ങൾ കണ്ടതിൻ്റെ ഒരു സുഖമായ സുഖമുള്ള ഓർമ്മ ആശാൻ്റെ അരങ്ങുകളിൽ. ലവണാശ്രിതം പാടുകയാണ് ആശാൻ. അപ്പോൾ ഒരുപാട് മറ്റ് പാട്ടുകാരുടെ ലവണാശ്രിതം നമ്മൾ കേട്ടിട്ടുണ്ട്. ആശാനെ സംബന്ധിച്ച് അതിലെ ബ്രാഹ്മണക്കുട്ടിയോടെ പദം, ആ ബ്രാഹ്മണക്കുട്ടിയോടൊരു പദമുണ്ട്, ആ ഒരു പദം പോലും നമുക്ക് എന്താ പറയുക, ഇനി അങ്ങനെ ഒന്ന് അപ്രധാനമായി ചിലപ്പോൾ ഒരു പക്ഷേ പൊന്നാനി ഭാഗത്തിൽ വേറെ രണ്ടാമതും മൂന്നാമതും കുട്ടികളിങ്ങനെ മാറി കൊടുത്ത് പാടുന്ന അവസരമാണ്. ആ ബ്രാഹ്മണക്കുട്ടികളുടെ പദം കൊണ്ട് ലവണാശ്രിതം മറക്കാണ്ട് ആക്കി ആശാൻ അരങ്ങിന്ന് പോയ ചില രംഗങ്ങളൊന്നും മറക്കില്ല. അതായത് സംഗീതം രാഗത്തിനെ കോർത്തിണക്കി അതിലുള്ള കഥകൾ സംഗീതം പുറത്തെടുക്കാൻ ആശാൻ്റെ ഒരു കഴിവ്. അതേമാതിരി ചേങ്ങലയുടെ ഉപയോഗം, ചേങ്ങല ഉപയോഗിക്കുന്ന രീതി, ആശാൻ വട്ടം തട്ടി കൊടുക്കുക, കൊടുക്കേണ്ട കുറച്ച് വട്ടം തട്ടി കൊടുക്കുക, സമയം നിയന്ത്രിക്കാൻ, ആട്ടം നിയന്ത്രിക്കാൻ, ഇവരുടെ മറ്റേ ചലനങ്ങൾ, അതൊക്കെ ചേങ്ങലയ്ക്ക് ആശാൻ്റെ ചേങ്ങലയ്ക്ക് ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരുപാട് നടന്മാർ കൂടി.
അറിഞ്ഞു കേൾക്കുന്നത് 79 1979 അത് കഴിഞ്ഞ് പിന്നെ പല ഘട്ടത്തിൽ നമ്മളിങ്ങനെ എൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ കാണാൻ ഇട വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. വ്യക്തിപരമായി സംഘാടനം നടത്തുന്ന ഈ കഥകളി സംഘാടനം നടത്തുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക മമതയും ആശാൻ കാണിക്കാറുള്ളൂ, ഒരു മമതയും കാണിക്കാറുണ്ട്. സംഘാടകരെക്കാൾ ആശാന് മമത കഥകളി സംഗീതം അറിയുന്നവരോടായിരുന്നു, അതിനോട് ബന്ധപ്പെട്ട് അടുക്കുന്നവരോടായിരുന്നു മമത. കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾ ഇതൊന്നും ആശാനൊരു വിഷയമേ അല്ലായിരുന്നു ഈ കാലത്ത്. പിന്നെ പിന്നെ മൈക്ക് മൈക്ക് നല്ലത് നോക്കാൻ ഒരുപാട് മറ്റേ അക്കാലത്തെ പാട്ടുകാരൊക്കെ ബലം പിടിച്ച് മൈക്കിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ച് അറിഞ്ഞ് മൈക്ക് വയ്ക്കേണ്ട രീതി സൗണ്ട് കൺട്രോൾ ചെയ്യാനൊക്കെ ബലം പിടിക്കുമ്പോൾ അതൊരു വിഷയമേ അല്ല. അത് ഓൺ ചെയ്തിട്ടോ എന്ന് പോലും നോക്കാണ്ടേ ശ്രുതിയൊക്കെ സമ്മതിക്കണം. ഈ അതൊക്കെ മറ്റുള്ളവരും കൂടി കണ്ടു പഠിക്കേണ്ടതാണ്. ഈ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെ ശബ്ദത്തിന് ഇടയ്ക്ക് ആ ശ്രുതി ചുവട്ടിലൊന്ന് മൂളി എത്തിയാൽ അശൻ്റെ ആ ശ്രുതി പിന്നെ എന്താ പറയാ അതിൻ്റെ ഒരു സുഖം സുഖം. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ചില കാലത്ത് വഴിവിട്ട കുറേ പോക്കുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്തും അത് കഴിഞ്ഞ് പിന്നെ നന്നായ കാലത്തും പിന്നെ നമ്മളെയൊക്കെ മോഹിപ്പിച്ച അവസാന കാലത്തും വ്യക്തിപരമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം ഭക്ഷണം കഴിക്കാനുള്ളൊരു പരിശ്രമം ഒഴികെ ഒരു അടുപ്പമൊന്നും ആരോടും അങ്ങനെ കാണിക്കാത്തൊരു പ്രയോജനം. ആ നേരത്ത് കൂടി ആരെങ്കിലും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചെന്നാൽ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന അശാന്റെ ഇടവേളകൾ. പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് കലാമണ്ഡലത്തിൽ കലാമണ്ഡലം ട്രൂപ്പ് കളികൾ നടക്കുന്ന കാലത്ത് ധാരാളം ഗംഗരശൻ മറ്റേ ഗുപ്പശൻ ഒക്കെയുള്ള ഒരു വലിയ കാലത്ത് 10-27 ഗീതഗതം വരെ ഒരൊറ്റ സീസണിൽ അമുട്ടേഷൻ നടന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഗംഗരശൻ പാടിക്കാത്തൊരു ഗീതഗതം ഗ്രൗണ്ടേഷൻ്റെ ഗീതഗതം എൻ്റെ ഓർമ്മ. അപ്പോൾ വ്യക്തിപരമായിട്ട് അവിടെ വന്ന് അതിന് അന്ന് പാടുന്ന ഒരു രീതി പക്ഷേ ഒരു ഗ്രൗണ്ടേഷൻ്റെ കൂടെ കൂടുന്ന ഒരു സന്തോഷം അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്തും ഈ അരങ്ങിൽ വന്നിട്ട് ഇതൊന്നും കാണിക്കാണ്ട് കഥകളി സംഗീതത്തിൻ്റെ വഴി മാത്രം സ്വീകരിക്കുന്ന ശണ്ഠ ശൈലി ബാക്കി ആരായാലും ആ അസ്വാരസ്യം എവിടെങ്കിലും ഒന്ന് കാണാം. എങ്ങനാശൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഗതി ഇല്ല. വ്യക്തിപരമായ ജീവിതത്തിന് സംഗീതമായിട്ടൊരു പരിധി വിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് പുള്ളിന്ന് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും തന്നെ സംഗീതത്തിൽ ബാധിക്കില്ല. ഇനി പലരും മൂഡ് പോയാൽ നല്ല കലാകാരന്മാർക്ക് അങ്ങനെ പ്രശ്നമാണ്, മൂഡ് പോയാൽ പിന്നെ അന്നത്തെ സംഗീതം ശരിയാവില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗംഗരാജൻ അങ്ങനെ മൂഡൊന്നും പോവില്ല, ആരെങ്കിലും വന്നാൽ അന്നത്തെ ദിവസത്തിൻ്റെ വഴിക്കാവും എന്നുള്ളതല്ലാണ്ട് അതൊരു പുതുമയാവും എന്നുള്ളതുണ്ടാവും. ദേഷ്യം വന്നാൽ പക്ഷെ ദേഷ്യം വന്നിട്ട് പാടിയാൽ അതൊരു പുതുമയോ എന്ന് വേണം വിചാരിക്കാൻ. ദേഷ്യം വന്നിട്ട് പാടിയാൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഗോപിയാശാനായിട്ട് ഒരു ഗുസ്തി പിടിച്ച് എന്തോ നിസ്സാര കാര്യത്തിന് പരസ്പരം പറഞ്ഞ് ഗുസ്തി പിടിച്ച് അത് കഴിഞ്ഞ് ആരെങ്കിലും വന്നിട്ട് തിരിച്ച് ഗോപിയാശൻ തൊഴുതു പോയിട്ടുണ്ട് അവിടുന്ന് പിന്നെ പാടിയ പാട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള വ്യക്തിത്വ ആശാൻ്റെ സംഗീതത്തിലേക്ക് വരുമ്പോൾ ബാക്കിയൊക്കെ ആശാൻ്റെ മനസ്സിൽ നിന്ന് പോകും. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ അവനവൻ്റെ സംഗീതത്തിൽ അവനവൻ ലയിക്കുന്ന ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവനവൻ ചെയ്യുമ്പോൾ എപ്പോഴുള്ള ചിന്ത എവിടെ എവിടെയെങ്കിലും അപകടം പറ്റണോ എന്ന് ഉള്ള ഒരു ഉള്ളിലുള്ള പരിഭ്രമം മിക്കവാറും എല്ലാ കലാകാരന്മാർക്കും ജന്മസിദ്ധമാണ്. ലയിച്ചു പാടാൻ അവനവനെ തന്നെ അത് ആസ്വാദകനാക്കാൻ ആശാന് തന്നെ കഴിയുള്ളൂ. സംശയമില്ലായ്മ ഒരു എന്താ പറയുക, ശരിക്കൊരു കഥകളിയുടെ പൊന്നാനി ഭാഗവതം എന്ന സ്ഥാനം അലങ്കരിക്കാൻ ഈ നൂറ്റാണ്ട് കണ്ട ഒന്നാന്തരം എന്ന് തന്നെ പറയാൻ ആശാൻ. ഇപ്പം നമ്പീശാശാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും
അവസാനത്തെ കുറച്ച് കാലത്തെ നമുക്ക് അരങ്ങുകൾ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അശ്വൻ എവിടെ എവിടം വരെ എത്തി എന്നൊക്കെയാണ് കേട്ടുകൾ വീഴുന്നു. പക്ഷെ ഗംഗനാശൻ്റെ കാര്യത്തിൽ അതല്ല, നമുക്ക് ഈ അവസാനം വരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ തനിക്ക് സ്വതവേ കഥകളിക്ക് പറയും, അതായത് കഥകളി പഠനം തുടങ്ങുന്ന ഏത് വിഭാഗത്തിലെ കുട്ടി വിദ്യാർത്ഥി താളത്തിനെ പേടിച്ചാണ് അങ്ങോട്ട് ചെല്ലുക. കുറേ കാലം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും താളത്തിനൊപ്പം പിടിച്ചു നിൽക്കാവുന്ന നിലയിൽ നല്ല നിലയിലെത്തിയാൽ പിന്നെ അത് കയ്യിൽ നിന്ന് വേണ്ടി കൊണ്ട് നടക്കുക. ഇത്രയുമേ പല കലാകാരന്മാരും ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ താളം പേടിക്കുന്ന കലാകാരനായിട്ട് മാറി ഒരാളാണ് ഗംഗനാശൻ. താളത്തെ പേടിച്ച് ആശാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആശാൻ്റെ നല്ല കാലത്ത് താളം ആശാനെ പേടി ആ നിലയിൽ വന്ന അപൂർവ കലാകാരൻ ഒരാളാണ് ആശാൻ. ആ താളത്തിൻ്റെ കടുകട്ടി മനസ്സിലിങ്ങനെ ഉറച്ചു കിടക്കുന്ന താളത്തിൻ്റെ ബലം, ഒരു പക്ഷേ ആശാൻ്റെ സംഗീതത്തിൻ്റെ മറ്റൊരു വശവും അത് തന്നെയായിരിക്കും. താളം ഭയപ്പെടും ആശാൻ, ശക്തിയാണ് ശക്തിയാണ് താളം ഭയപ്പെടും ആശാൻ. അടിയിൽ വരണ്ട അക്ഷരങ്ങളുടെ ബോധ്യം രാഗം മാറ്റി ഉപയോഗിക്കുമ്പോൾ പോലും ഇന്ന അടിയിൽ ആ അക്ഷരം വരേണ്ടതിൻ്റെ ബോധ്യം, അതേമാതിരി മുദ്രയ്ക്ക് വിടാൻ പാകത്തിന് അതിനെ രാഗം പുതിയ സഞ്ചാര വഴി സെലക്ട് ചെയ്താലും വേണ്ടടുത്ത് എത്തുന്ന അക്ഷരം വയ്ക്കാനുള്ളൊരു പ്രാപ്തി, ഇതൊക്കെ ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കാനുണ്ടെന്ന് തോന്നാത്ത വിധം ആശാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഈ താളത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോഴും ഇപ്പോഴും നല്ല ഗായകരെന്ന് അഭിമാനിക്കുന്നവർ പോലും ചിലപ്പോൾ ഇന്ന ഇന്ന സാധനങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും മനസ്സിരുത്തിയില്ലെങ്കിൽ അപകടമാവുമെന്ന് പേടിക്കുമ്പോൾ ആശാനെ സംബന്ധിച്ച് അങ്ങനൊരു വിഷയം ഇല്ല. താളം തന്നെ പേടിച്ച് അവിടെ നിന്നോളും എന്ന് വിശ്വസിക്കുന്ന ഏറെയായിട്ടുള്ള ആളാണ്. അതും നമുക്ക് ഒരു അനുഭവമാണ്, ചിലതൊക്കെ കണ്ടാൽ മനസ്സിലാവും. സന്താനോപാലം പാടുന്ന സമയത്ത് എട്ടെണ്ണം എണ്ണാൻ പാട്ടുകാരനും വേഷക്കാരനും ശ്രദ്ധിക്കാതെ പാടുന്ന അപൂർവം ഗായകരുടെ ഒരാൾ കേൾക്കാൻ, അത് എട്ടെണ്ണം പാകത്തിനായിക്കോളും, പക്ഷെ അതൊരു വിഷയമേ അല്ല, അത് ഭംഗിയായിട്ട് ആയിക്കോളും. ആ എട്ടെണ്ണം അത്രയ്ക്കിങ്ങനെ കഥകളിയുടെ വഴി മനസ്സിൽ ഉറച്ച് വേലാവണ്ണം കളരിയെന്ന് വേലാവണ്ണം കളരി ആശാൻ പഠിക്കണ കാലത്ത് എത്ര കണ്ട് അകത്ത് കയറിയിട്ടുണ്ടോ അതിനെ ഇത്രയധികം വളർത്താൻ ശ്രമിച്ച. കുറെ കാലം മുമ്പ് വരെ, ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് വരെ ആശാൻ എപ്പോഴും ശിവരാമൻ നാരാശാന്റെ ഒരു റിഗ്രസ്നെസ്സിനെ കുറിച്ച് പറയുക, ചിലപ്പോൾ ദേഷ്യത്തോടെയൊക്കെ പറഞ്ഞ സംഭവം. പക്ഷെ ഈ അടുത്ത അവസാന കാലത്ത് ആശാൻ പ്രത്യേകം പറഞ്ഞു, ശിവരാമൻ നാരാശാൻ ഇല്ലെങ്കിൽ ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു റിഗ്രസ് സിസ്റ്റം അത് ആശാനെ വളരെ മനസ്സിലെ ചില ഇഷ്ടങ്ങളുടെ പ്രത്യേകത അതാണല്ലോ, അവനവൻ അത് അറിഞ്ഞ് അവസാനം അതാണ് ശരിയെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് സമയം പോയിട്ടുണ്ടാവും. അത് അത് തിരിച്ച് ഈ തലമുറയ്ക്ക് ആശാന്റെ കാര്യത്തിലും പറ്റിയുണ്ട് സംശയം. കാരണം അവസാന ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് ആശാനെ മനസ്സിലാക്കിയിട്ടുള്ള മറ്റ് സഹഗായകർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴാ ബോധ്യപ്പെട്ട അരങ്ങിയിൽ നിന്ന് ചിലത് കാണാണ്ടേ തുടങ്ങി. അരങ്ങിയിൽ നിന്ന് ചില എന്താ പറയാ അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചോർന്നു പോവാണ്ട് അവതരിപ്പിക്കുന്ന രീതി അവിടെ ഇവിടെ കാണാണ്ടായി തുടങ്ങിയപ്പോഴാണ് ഗംഗനാശന്റെ ഒരു പ്രാഗൽഭ്യം മറ്റുള്ള സഹ ഗായകർക്ക് കൂടി മനസ്സിലായി തുടങ്ങി. എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വ്യഥാപ്രയത്നം നടത്തുന്ന കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആശാന്റെ വഴികൾ മനസ്സിലായി. അതിൽ ശ്വാസനിയന്ത്രണം പാലിക്കാൻ ശ്രമിക്കുന്ന ആശാൻ പാലിക്കാൻ ശ്രമിച്ചിട്ടുള്ള വഴികൾ, ആ രണ്ടു താളവട്ടം നീട്ടാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലും സംഗീതം കുമിഞ്ഞുകൂടുന്ന രീതി